ചെറിയ രീതിയിൽ മീൻ വളർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു സിമെന്റിന്റെ ഫിഷ് ടാങ്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ആൾക്കാരുടെ ഒരു ടാങ്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് രണ്ട് കിണറിന് ഉപയോഗിക്കുന്ന റിങ്ങുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ളൊരു ടാങ്കാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി വളരെ എളുപ്പമാണ്. നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് രണ്ട് റിങ്ങുകൾ അടുക്കി വെക്കുക. അതിൻ്റെ അടിഭാഗം കുറച്ച് പരുക്കനിടുക. നമ്മൾ കോൺക്രീറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പരുക്കനിട്ടാൽ മാത്രം മതി. അപ്പോൾ പരുക്കനിട്ടതിന് ശേഷം നമുക്കിത് ഒന്ന് വാട്ടർ പ്രൂഫ് ചെയ്യണം. അപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ അതുപോലെയുള്ള ഒരു ടാങ്ക് ഇവിടെ ആൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് കാണിക്കുന്നില്ല, വാട്ടർ പ്രൂഫ് ചെയ്യുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് രണ്ട് റിങ്ങുകൾ അടുക്കിയിട്ട് അതിൻ്റെ അടിഭാഗം മാത്രം ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടിയിട്ട് നമ്മുടെ ടാങ്ക് ഉണ്ടാക്കുന്ന പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് നമുക്ക് കളയാനായിട്ട് ഒരു പൈപ്പ് വെച്ച് കൊടുക്കണം. ഈ പൈപ്പ് വെക്കുന്ന ഭാഗത്തേക്ക് ഇതിൻ്റെ അടിഭാഗം നമ്മൾ പരുക്കനിടുന്ന സമയത്ത് സ്ലോപ്പ് കൊടുക്കാനും ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം മാറ്റുന്ന സമയത്ത് ഇതിലെ ഒരുവിധം ചളികളൊക്കെ അതുവഴി ഒഴിവാക്കാൻ പറ്റും, ചെറിയൊരു അരിപ്പ് വെച്ചിട്ട്. അപ്പോൾ ചെറിയ രീതിയിൽ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു 100-400 കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി വലുതാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു 100 മുതൽ 200 മീനുകളെ വലുതിനെ വളർത്താനൊക്കെ സൗകര്യമുള്ള ഒരു ടാങ്കാണിത്. 9 വട്ടമാണ് ഈ റിങ്ങിന് വരുന്നത്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ പഴയ ടാങ്ക് ആയതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. ക്ലീൻ ചെയ്തിട്ട് ഇത് വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ടാങ്ക് ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമുക്ക് സിമ്പിളായിട്ട് രണ്ട് റിങ്ങുകൾ അടുക്കി വയ്ക്കുക ഒരു ഫ്ലാറ്റായ സ്ഥലത്ത്. ആ റിങ്ങിൻ്റെ ഉൾഭാഗം ഒന്ന് കോൺക്രീറ്റും ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഇതിൽ വാട്ടർ പ്രൂഫ് ചെയ്യുന്നതാണ് ഈ ഫിഷ് ടാങ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഭാഗം ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണാം. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായിട്ട് ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ ലൈക്കാണ് ഈ വീഡിയോ കൂടുതൽ വൈറലാവാൻ സഹായിക്കുന്നത്. അപ്പോൾ നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്യാനായിട്ട് സിമെൻറ്റും വാട്ടർ പ്രൂഫിങ് സൊല്യൂഷനുമാണ് ആവശ്യമായിട്ട് വരുന്നത്. ഇവിടെ ഞാൻ ഡോക്ടർ ഫിക്സിറ്റിൻ്റെ 101 LW+ എന്ന് പറയുന്നൊരു ഐറ്റമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കടകളിൽ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് ചട്ടുകം ഒരു ബ്രഷും ആണ് ആവശ്യമായിട്ട് വരുന്നത്. ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ പരിപാടി തുടങ്ങാം. അപ്പോൾ ഈ 101 LW+ എന്ന് പറയുന്ന സാധനത്തിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് തന്നെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസിൽ എത്ര കിലോ സിമെൻറ്റിലേക്ക് അല്ലെങ്കിൽ എത്ര കിലോ സിമെൻറ്റാണ് ഈ മിശ്രിതമായിട്ട് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ബാക്കിൽ തന്നെ ഇതുപോലെ കൃത്യമായിട്ട് അളവ് എടുക്കാനുള്ള ഒരു പാർട്ടും കൂടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആ ML അളക്കാനായിട്ട് വേറെ സെപ്പറേറ്റ് പാത്രമൊന്നും വേണ്ട, ഇതിൻ്റെ തന്നെ അളവുകൾ ഇതിൽ വിസിബിളായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടിയും മറ്റ് സാധനങ്ങളൊക്കെ റെഡിയാക്കി നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ആദ്യത്തെ പണി എന്ന് പറയുന്നത് ഈ രണ്ട് റിങ്ങുകൾ തമ്മിൽ ജോയിൻ്റ് ആവുന്ന ഭാഗങ്ങളൊക്കെ നല്ലപോലെ സീൽ ചെയ്യുക. അതായത് അതുവഴി ഒരു കാരണവശാലും ലീക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എവിടെയെങ്കിലും ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ചെയ്യുന്നത് ആ ഗ്യാപ്പുകളൊക്കെ സിമെൻറ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ട് അത് തേച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചട്ടിയിൽ കുറച്ച് സിമെൻറ്റ് എടുത്തു, അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. നമുക്കിത് വലിയ എക്സ്പീരിയൻസ് ഉള്ള ഒരു പണി അല്ലാത്തതുകൊണ്ട് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ മിക്സ് ചെയ്തപ്പോൾ കുറച്ച് വെള്ളം കൂടി പോവുകയും ചെയ്തു. അപ്പോൾ ആവശ്യത്തിനുള്ള ഒരു ടൈറ്റ് നിങ്ങൾ തന്നെ എടുക്കുക. അതിന് കൃത്യമായിട്ടൊരു അളവൊന്നും പറയാൻ എനിക്കറിയില്ല. അപ്പോൾ ഇത് കാണുന്ന ആളുകളിൽ ഇത്തരം പണികളൊക്കെ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെങ്കിൽ അതിന് വല്ല അളവും കൃത്യമായിട്ടൊക്കെ അറിയുമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് വീഡിയോയുടെ ചുവട്ടിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഒരു ടൈറ്റിന് നമ്മളത് സിമെൻറ്റ് എടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ടൈറ്റ് ആവുന്ന രീതിയിൽ കുഴച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിന് സിമെൻറ്റൊക്കെ എടുത്ത് കുഴച്ചു. ഇനി നമ്മളത് തേച്ച് പിടിപ്പിക്കുകയാണ്. തേച്ച് പിടിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എവിടെയൊക്കെയാണോ ഗ്യാപ്പ് കിടന്നത് ആ എല്ലാ ഗ്യാപ്പുകളും നമ്മൾ ഈ സിമെൻറ്റ് ഉപയോഗിച്ചിട്ട് പാക്ക് ചെയ്തിരിക്കണം. അതായത് ഒരു ചെറിയ ഗ്യാപ്പ് പോലും ഇല്ലാതെ എല്ലാ ഭാഗവും താഴെ മുതൽ മുകൾ ഭാഗം വരെ എവിടെയൊക്കെ വെള്ളം നിർത്തണോ അത്രയും ഭാഗങ്ങൾ നമ്മൾ വളരെ ഡീസൻ്റ് ആയിട്ട് തന്നെ പാക്ക് ചെയ്യുക. അപ്പോൾ സിമെൻറ്റൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക, എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ട്. ഇപ്പോൾ ഞാൻ ആദ്യം എടുത്ത ഭാഗം കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ട് രണ്ടാമത് വീണ്ടും സിമെൻറ്റ് ഇട്ടിട്ട് അത് ഒലിച്ചിറങ്ങാത്ത രീതിയിൽ അവിടെ കൃത്യമായിട്ട് ടൈറ്റായി നിൽക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ അത്തരത്തിൽ മിക്സ് ചെയ്ത് എല്ലാ ഭാഗവും നിങ്ങൾ നിങ്ങളുടെ ആ ടാങ്കിനുള്ളിൽ എവിടെയൊക്കെ ഗ്യാപ്പുകളുണ്ടോ അവിടെയൊക്കെ അടയ്ക്കുക. ഇപ്പോൾ നമ്മൾ ഒരുവിധം എല്ലാ ഭാഗങ്ങളും പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ പുറത്തേക്ക് വെള്ളം കളയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ആ പൈപ്പിൻ്റെ സൈഡ് ആ ഭാഗം വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഒരു വിധത്തിലും ലീക്ക് വരാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്യുക.
ഒപ്പം തന്നെ ആ ഭാഗത്തേക്ക് സ്ലോപ്പ് ഒരിക്കലും പോവാതെ രീതിയിൽ, അതായത് ഒരിക്കലും അവിടെ വെള്ളം കെട്ടി നിൽക്കാതെ തുറന്നു കഴിഞ്ഞാൽ പോവാൻ ഭാഗത്തിന് സ്ലോപ്പ് ചെയ്തിട്ട് ആ ഭാഗം തേച്ചു കൊടുക്കുക. ഇതും കൂടെയാണ് നമ്മൾ ഈ പാക്ക് ചെയ്യുന്നതോടുകൂടിയിട്ട് നമ്മുടെ പണി കംപ്ലീറ്റ് ആവുക. അപ്പോൾ നമ്മുടെ പാക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് വാട്ടർ പ്രൂഫിങ് സൊല്യൂഷൻ ഒഴിച്ചിട്ട് അത് ഇതിലൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വാട്ടർ പ്രൂഫിങ് സൊല്യൂഷൻ കൃത്യമായ അളവിലെടുക്കുക, എന്നിട്ട് സിമെൻറ്റിലേക്ക് ഒഴിക്കുക, വെള്ളം കൂട്ടിയിട്ട് നന്നായിട്ട് ലൂസാക്കിയിട്ട് ബ്രഷ് ഉപയോഗിച്ച് അടിച്ചു കൊടുക്കുക. അതാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്. അപ്പോൾ നമ്മൾ മുൻപ് ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കിയിരുന്നു, അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇത്തരം പണികൾ ചെയ്യുന്ന ആളുകൾ വന്നിട്ട് അവരും ഇത് തന്നെയാണ് ചെയ്തത്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ അറിവ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിലും ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് അളവ് എഴുതിയിട്ടുണ്ട്, ഇതുപോലെ അളന്ന് നോക്കുക, എന്നിട്ട് എത്രത്തോളം ആണ് നമുക്ക് ആവശ്യമെന്ന് വെച്ചാൽ അത് നമ്മൾ കൃത്യമായിട്ട് ഒഴിച്ച് അത് വാട്ടർ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ വെള്ളത്തിൽ വെള്ളമൊഴിച്ച് കലക്കിയിട്ടാണ് ഇത് അടിച്ചു കൊടുക്കുന്നത്, അല്ലാതെ തേച്ച് പിടിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അളവ് എത്രയാണ് ആവശ്യം അത്ര വെച്ചിട്ട് കൃത്യമായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത മിശ്രിതം എടുത്തിട്ട് ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ എല്ലാ കണ്ണുകളും അടയുന്ന രീതിയിൽ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ വർക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ടായിട്ട് വരുന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ടാങ്ക് നമ്മൾ അടിഭാഗം ഉൾപ്പെടെ എല്ലാം ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ച് തന്നെ അടിച്ച് നീറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടിയിട്ട് വാട്ടർ പ്രൂഫിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ വെള്ളം നമ്മൾ നിറച്ച് കഴിഞ്ഞ് ഇതിൽ വെള്ളം നിൽക്കുമെന്നുള്ളത് ടെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിതൊന്ന് നനച്ച് കൊടുക്കുകയാണ്, കാരണം നമ്മൾ ഇന്നലെ ചെയ്തു, പക്ഷേ ഇന്നലെ ചെയ്ത് തീർന്നപ്പോഴത്തേക്ക് വൈകുന്നേരമായി. പിറ്റേ ദിവസമാണ് നമ്മളിപ്പോൾ ഈ ബാക്കി ഭാഗം കാണുന്നത്. അപ്പോൾ നമ്മളിത് ആദ്യമായിട്ട് തന്നെ ഒന്ന് നനയ്ക്കുകയാണ്. കഴിയുന്നതും നമ്മളിത് വാട്ടർ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞ് ഒരു 5-6 മണിക്കൂറിനുള്ളിൽ നനയ്ക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെന്തായാലും നനച്ച് കൊടുക്കുകയാണ്, എന്നിട്ട് ഇതിൽ വെള്ളം കെട്ടി നിർത്തി നോക്കും. എന്നിട്ട് അതിനുശേഷമാണ് ഇത് സക്സസ് ആയ മാത്രമാണ് ഈ വീഡിയോ പുറത്ത് വിടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വെള്ളം നനയ്ക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ വെള്ളം നിറച്ചിട്ടിട്ട് ഏകദേശം ഒരു 6 ദിവസമായി. നമ്മൾ നിറച്ചതിന് കാര്യമായിട്ടുള്ള യാതൊരുവിധ ലീക്കിങ്ങോ ഒന്നും പുറത്തുനിന്ന് കാണാനില്ല. വെയിൽ കൊണ്ടിട്ടുള്ള ചെറിയൊരു വെള്ളം കമ്മി മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അതായത് പ്രത്യേകിച്ച് ലീക്കുകളും കാര്യങ്ങളും ഒന്നുമില്ല, വാട്ടർ നല്ല രീതിയിൽ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.